ഉന്നതങ്ങളെ ശക്തി കടന്നു വരുന്നവരെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കയച്ചു കൊണം. എല്ലാ ജനങ്ങളോടും പ്രസംഗിക്കണം. ഉന്നതങ്ങളുടെ ശക്തി കടന്നു വരുന്നതുവരെ, പരിശുദ്ധ വരുന്നവരെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളതാണ്. ജോയൽ പ്രവാചകൻ 2:28-30 വാക്യങ്ങളിൽ, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇത് മുൻകൂട്ടി പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉന്നതങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആ ശക്തിയിലാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്, പരിശുദ്ധാത്മാവിലാണ്. കന്യാമറിയത്തോട് പറഞ്ഞത് തന്നെയാണ്, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ നിഴലിക്കും, അതുകൊണ്ട് നിന്നിൽ നിന്ന് പിറക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. ആ പുത്രൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നിങ്ങൾ അതുവരെ ജെറുസലേമിൽ വസിക്കുവിൻ. വാസ്തവത്തിൽ അതിനകത്ത് ഒരു വലിയ സന്ദേശമുണ്ട്. സഭയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരിയും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ശക്തി കടന്നു വരിക. നിങ്ങൾ ജെറുസലേമിൽ ഒന്ന് പോകരുതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ഒന്നും പോകരുതെന്ന്. ജെറുസലേം സംബന്ധിച്ചൊന്നും സഭയാണ്, സഭയുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുവിൻ. അവിടെ ഒന്നിച്ച് കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിലൂടെയാണ് നിങ്ങൾ ശക്തി കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിശക്തരായിട്ട് മാറും. ഇപ്പം ആത്മാവ് നിങ്ങളിലേക്ക് പ്രവർത്തനനിരതമാകും. ഇരട്ടി ശക്തി. ഏലിയായുടെ അനുയായിയായ എലീഷ, ഏലിയ അവസാനം ചോദിച്ചു, താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഏലിയ എലീഷായോട് ചോദിച്ചു. അതിൻ്റെ ആ ഭാഗത്ത് മനോഹരമാണ്, നീ എന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഏരി പരിശീലിച്ചതിന് ശേഷമാണ് ആദ്യം പുള്ളി പല സ്ഥലങ്ങളിലേക്ക് പോയി, അവിടെയൊക്കെ ഞാൻ നീ ഇവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പോകണം. ഇല്ലില്ല, ഞാൻ പോകില്ല, ഞാൻ അങ്ങേ സാക്ഷിയാക്കി ദൈവത്തിന് സാക്ഷിയാക്കി പറഞ്ഞ് അങ്ങ് വിട്ട് ഞാൻ മാറുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം യോർദാനിലും ചെന്നു. അവസാനം ആ അങ്കിയെടുത്ത് വെള്ളം രണ്ടായിട്ട് മാറ്റിയിട്ട് യോർദാൻ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമയമായെന്ന് മനസ്സിലായി. അവസാനം ചോദിച്ചു എലീഷായുടെ, നീ എന്താ എന്നുള്ള പ്രതീക്ഷിക്കുന്നു? എലീഷ പറഞ്ഞു, അങ്ങിൽ ആവസിക്കുന്ന ആ ആത്മാവുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് അത്ര എളുപ്പമില്ല, ദുഷ്കരമായ കാര്യമെന്ന് ചോദിച്ച്. പക്ഷേ ഒരു കാര്യം നീ ചെയ്യ്, നീ ഞാൻ എടുക്കപ്പെടുന്നത് കാണുന്നു എങ്കിൽ നിനക്കത് കിട്ടും എന്ന് പറഞ്ഞാൽ എന്നാ ഏകാഗ്രതയോടുകൂടി എൻ്റെ നീ അനുധാവനം ചെയ്യുകയാണ് എങ്കിൽ, നിന്റെ മനസ്സ് പതറാതിരിക്കുകയാണ് എങ്കിൽ നിനക്കത് കിട്ടും. അങ്ങനെ അദ്ദേഹത്തിന് ഏകാഗ്രതയോടെ അദ്ദേഹം എടുക്കപ്പെട്ട അങ്കി തൻ്റെ മേൽ വീഴുകയും അത് തിരിച്ചു വന്നപ്പോൾ അതേ അങ്കി എടുത്തുകൊണ്ട് ആ ഗുരു ചെയ്തതുപോലെ തന്നെ വെള്ളത്തിലടിച്ച പിള്ളേരെ രണ്ടായിട്ട് മാറുകയും ചെയ്ത്. അപ്പോൾ ശിഷ്യന്മാർക്ക് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലായി. പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ ഏലിയായുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അപ്പോൾ അനുയായിയായിട്ട് അംഗീകരിക്കും. അപ്പം അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സംഗതി ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ആ നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആദ്യജാതന്മാർക്ക് ഇസ്രായേലിലെ ഇരട്ടി പങ്കുണ്ടായിരുന്നു, അതുകൊണ്ട് നിൻ്റെ ആദ്യജാതനായിരിക്കണം ഞാൻ, അതുകൊണ്ട് എനിക്ക് ആ ശക്തിയുടെ ഇരട്ടി പങ്ക് തരണമെന്ന് പറഞ്ഞാൽ അവന് കിട്ടി. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി ആ ഉൾക്കൊണ്ടതുകൊണ്ട് കർത്താവ് പറഞ്ഞ രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കും. കർത്താവ് എന്തീ പറഞ്ഞത്? അടിസ്ഥാനം നിൻ്റെ പ്രഘോഷണം, നിൻ്റെ പ്രാർത്ഥനയും കഴിവൊന്നുമല്ല. നിൻ്റെ അടിസ്ഥാന പ്രഘോഷണം എന്ന് പറയുന്നത് എൻ്റെ സഹനവും മരണവും ഉത്ഥാനവുമായിരിക്കണം. അതില്ലാതെ നിനക്കൊരു പ്രഘോഷണം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായിട്ട് അത് മാനസാന്തരത്തിലേക്ക് നയിക്കണം, അനുതാപത്തിൻ്റെ പ്രഘോഷണമായിരിക്കണം. മൂന്നാമതായി അത് സാർവത്രിക രക്ഷയുടെ കാര്യമായിരിക്കണം. എല്ലാ ജനങ്ങളെയും രക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭദ്രതയെക്കുറിച്ചാണ് നീ പറയേണ്ടത്.